ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എംഫുഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് ട്രാപ്പാണ് അതായത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ട് പുഴയിലും തോട്ടിലൊക്കെ കിടക്കണ മീനെ നമുക്ക് എങ്ങനെ കൈ നനയാതെ പിടിക്കാം അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ ഇത് ശരിക്കും ഒരു നല്ല ട്രാപ്പ് എന്ന് തന്നെ പറയാം അതായത് മീനെ വേദനിപ്പിക്കാതെ പിടിക്കുക അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും അതിലിടാനുള്ള കുറച്ച് തീറ്റ അതായത് ചോറോ അല്ലെങ്കിൽ നമ്മുടെ പശുവിനെ കൊടുക്കുന്ന പിണ്ണാക്കോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഫുഡായിട്ടുള്ളത് മതി അത്രയും രണ്ട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു ട്രാപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ ഇതെങ്ങനെ പിടിക്കാമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയൊരു കുപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം അത് മാറ്റിയാലേ നമുക്ക് ബാക്കി പണി ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് കത്തിക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് കത്രിയേക്ക് ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്യാം ഇപ്പോൾ സാധാ ഒരു കുപ്പി എടുക്കുകയാണെങ്കിൽ കൃത്യം ഏകദേശം ഈ ഒരു ഭാഗം അതായത് ആ ഒരു കോൺ പോലെ വന്നിട്ട് പ്ലെയിനിലേക്ക് മാറുന്ന ഭാഗം ആ ഭാഗത്താണ് നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഈ അടപ്പൻ്റെ ആവശ്യം നമുക്കില്ല അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് നമ്മുടെ കുപ്പിയുടെ ബാക്കി ആ ഭാഗത്തിലേക്ക് കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് നോക്കാം ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് ആ കോൺ പോലെ ഇരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഹോൾ ഇടണം ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിനുള്ളിൽ നമ്മൾ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കും മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്കത് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വർക്ക് ഇത്തിരി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കോൺ എടുത്ത് മാറ്റിവെക്കുകയാണ് ഇനി നമുക്ക് ഇതിലൊക്കെ പരമാവധി കുറേ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ ഇടണം അപ്പോൾ നമ്മൾ ഹോളിപ്പോൾ സോൾഡറിങ് ആൻ വെച്ചാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് അധികം വലിയ ഹോള് വരരുത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കമ്പി ചൂടാക്കിയിട്ടാലും ഇടാം ഇതിപ്പോൾ നമ്മൾ മുകളിൽ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൻ്റെ അടിയിൽ സിമ്പിളായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഹോൾ ഇട്ടു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ കോൺ പോലെ ഉള്ള ആ പോർഷൻ നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് ആ കോൺ പോലത്തെ ആ മുകൾ ഭാഗം നമുക്കിതിൽ സെറ്റായിട്ടിരിക്കാൻ വേണ്ടി അതായത് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്പിൻ വെച്ചിട്ട് ഒന്ന് അമർത്തി വയ്ക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് പിൻ വെച്ചാണ് ഇത് ടൈറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കൊരു ചെറിയ ഹോൾ കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം ഇവിടെയാണ് നമ്മൾ നമ്മുടെ കയറ് വെച്ച് ഇത് കെട്ടി വെക്കുന്നത് അതായത് ഇതിൽ കൂടെ നമ്മളൊരു ഹോളിൽ കയറിട്ടിട്ട് അത് കെട്ടി ടൈറ്റാക്കി നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പിൻ്റെ ഒരെണ്ണത്തിൻ്റെ പണി കഴിഞ്ഞു ഇതുപോലത്തെ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഏകദേശം ഒരു 13 നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത 13 നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 13 കുപ്പികളാണ് എടുത്തിരിക്കുന്നത് അതിലിപ്പോൾ നമ്മൾ ഹോളിട്ടെടുത്തു ഈ 13 കുപ്പിനെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വള്ളിയിൽ നമ്മൾ കെട്ടി വയ്ക്കാൻ പോവാണ് എന്നിട്ടാണ് നമ്മൾ ഈ തോട്ടിലാണ് ഇടുന്നത് തോടല്ല ഇതൊരു പാലത്തിൻ്റെ മുറി വരുന്നതാണ് അവിടെയാണ് നമ്മൾ ഇട്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വള്ളിയൊക്കെ ഈ കുപ്പിയുടെ നമ്മൾ മുകളിൽ ഹോളിട്ട് കൊടുത്ത് കെട്ടിയെടുക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് കെട്ടി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ആദ്യം ഒരെണ്ണത്തിൽ കെട്ടിയിട്ട് ഏകദേശം ഒരു 1.5 നീളം അല്ലെങ്കിൽ 1.5 നീളം വെച്ചിട്ട് നമ്മൾ അടുത്ത കുപ്പികൾ ഇങ്ങനെ കെട്ടിയാണ് ഒറ്റ നൂലിലാണ് നമ്മൾ എല്ലാ കുപ്പിയും കെട്ടുന്നത് ഇപ്പോൾ ഇതിലെ വർക്കിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോണിൻ്റെ ഉള്ളിൽ കൂടി തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് മീനുകൾ അകത്തേക്ക് കയറും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവുകയാണ് ചെയ്യുന്നത് അതായത് ആ ഒരു ചെറിയ ഹോളിൽ കൂടിയാണ് അവർ അകത്തേക്ക് കയറുന്നത് പക്ഷേ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശ്രദ്ധയിൽ ആ ഹോള് പെടില്ല അവരെങ്ങനെയും രക്ഷപ്പെടാനുള്ളൊരു തത്രപ്പാടിലായിരിക്കും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ കെട്ടിയെടുത്തു നമ്മൾ കണ്ടോ ഏകദേശം നമ്മൾ 1 അടി 1.5 അടി ആ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ ഓരോന്ന് നമ്മൾ കെട്ടിയെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചോറോ അല്ലെങ്കിൽ നമ്മുടെ പശുവിനെ കൊടുക്കുന്ന തിരിയോ അങ്ങനത്തെ എന്ത് ഫുഡായാലും കുഴപ്പമില്ല അതായത് മീനുകൾ കഴിക്കുന്ന ഫുഡായിരിക്കണം
ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമ്മുടെ കുപ്പിയിലിട്ട് സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഇവനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കേണ്ട ഒരു പരിപാടി കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ വള്ളി കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരറ്റത്ത് ഇത്തിരി നീളത്തിൽ വള്ളി ഇട്ട് കൊടുത്തേക്കാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുപ്പികളൊക്കെ നമുക്ക് നീട്ടി എറിയാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വെയിറ്റ് അറ്റത്തുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് നീട്ടി എറിയാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അറ്റത്തൊരു കല്ല് ഇതുപോലെ കെട്ടിയിടുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വെള്ളത്തിലേക്ക് ഇടുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആഞ്ഞിട്ട് നമുക്ക് നീട്ടിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ വെള്ളം കുപ്പി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഉള്ളൊരു ഫീലാണ്. അതിലിപ്പോൾ അധികം ഇങ്ങനെ വെള്ളം കയറി താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തീറ്റയുണ്ട്. ആ തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് മീൻ ആകർഷിക്കപ്പെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരും. കണ്ടോ, അപ്പോൾ വെള്ളത്തിൻ്റെ അടിത്തട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇട്ട സ്ഥലത്ത് അധികം ആഴമില്ല. ഇപ്പോൾ മീനുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ വരാം എന്നുള്ളൊരു തത്രപ്പാടിലാണ്. അപ്പോൾ ചില കുപ്പികളൊക്കെ താഴ്ന്നു, ചിലതൊക്കെ പയ്യെ പയ്യെ താഴ്ന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് മീനൊക്കെ ജസ്റ്റ് കയറാൻ നിൽക്കുകയാണ്. അവർക്ക് പക്ഷെ ഒരു പേടിയുണ്ട്, അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ, ഇതിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ പണി പാളോ, അങ്ങനത്തെ ഒരു ചിന്തയിലാണ് ഇപ്പോൾ മീനൊക്കെ നിൽക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ നമ്മൾ വെള്ളത്തിൽ താഴ്ത്തി, വെള്ളമൊക്കെ കയറി താഴ്ന്നുണ്ട്. അപ്പോൾ മീനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് വന്ന് തട്ടിമുട്ടിയൊക്കെ പോകണ്ട, അവർ പക്ഷെ പേടിച്ചിരിക്കുകയാണ്. അതായത് ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമുള്ള, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തീറ്റ കിടക്കുന്ന കാര്യം അവർക്കറിയാം. അപ്പോൾ അവരുടെ ആ ഉള്ളി കൂടെ അതിനുള്ള കയറാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. എന്നാലും ആ പേടി കാരണം അവർ തട്ടിമുട്ടിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പേടിയൊക്കെ മാറിയാലേ അവർ കയറുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തായാലും കയറില്ല, കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. ചെറിയ ഹോളി കൂടെ ഉള്ളിൽ കയറുന്നത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി. അപ്പോൾ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യണം. ഒരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്താലേ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു മീനിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ആ കയറിയ മീനിൻ്റെ കാര്യം തീരുമാനമായി. അതിന് എന്തോരം ശ്രമിച്ചാലും അതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. പെട്ടെന്ന് അവർക്ക് അതിൻ്റെ പുറത്തേക്ക് വരാനുള്ള വഴി എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർ ഉള്ളിലേക്ക് കടന്ന പോലെ തന്നെ ഇങ്ങനെ സൈഡുകളിലൊക്കെ തട്ടിമുട്ടി അവിടെ നിന്നോളും. ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം പെട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടാമത് വന്ന് പെട്ടതാണ് ഒരാൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു ഗ്ലോബിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമ്മുടെ ട്രാപ്പിൽ ഇപ്പോൾ മീൻ കയറിയിട്ടുണ്ടെങ്കിൽ ഇടാനുള്ള ഗ്ലോബാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ അത് ചെന്ന് നോക്കേണ്ട ഒരു പരിപാടി കൂടി ഉള്ളൂ, അതിൽ മീൻ കയറിയിട്ടുണ്ടായില്ലേന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കുപ്പി പൊക്കാൻ പോവാണ്. അപ്പോൾ വലിയ അനക്കൊന്നും കാണുന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ 1-2 മീൻ ഉണ്ടായിണ്ടായി, അത്രേ ഉള്ളൂ. കാരണം ഒന്ന് നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ കാണാൻ പാകത്തിന് മീനൊന്നും ഇല്ല അവിടെ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കുഞ്ഞു മീൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്. രണ്ടാമത്തേൽ ആ 2 മീൻ അല്ല, 1 മീൻ കയറിയുണ്ട്. 3-ാമത്തേലൊന്നുമില്ല. 4-ാമത്തേലും ഇല്ല. 5-ാമത്തേലും ഒരു 3 മീനുണ്ട്. 6-ാമത്തേലും ഇല്ല. 7-ാമത്തേലും ഒരു 2 മീൻ കയറിയുണ്ട്. 8-ാമത്തേൽ ഒരെണ്ണം. 9-ാമത്തേലൊന്നുമില്ല. 10-ാമത്തേൽ 2 ആളുണ്ട്. 11-ിൽ ഒരാളുണ്ട്. 12-ിൽ ആരും ഇല്ല. 13-ിൽ 2 പേരുണ്ട്. അപ്പോൾ നമുക്കിതേ നമ്മുടെ മീനൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. 1-2 എണ്ണത്തിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവരൊക്കെ നമ്മുടെ ഗ്ലോബിലേക്ക് ഇനി മാറ്റാം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മൾ ഊരുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും, ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ മീൻ എടുക്കുന്നത്. അയ്യോടാ, നമ്മുടെ മീൻ ഇച്ചിരി ഉഷാറ് കുറവുണ്ട്. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കിടന്നതിൻ്റെ ആയിരിക്കും ഒരു ചെറിയ ഉഷാറ് കുറവുണ്ട്. അടുത്ത ആള് നോക്കാം നമുക്ക്. അപ്പൊ ഈ പുള്ളിക്ക് അത്രയ്ക്ക് ക്ഷീണമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ 3 പേരുണ്ട്. 3 പേരുണ്ടെന്ന് നമുക്ക് മാക്സിമം കയറിയേക്കുന്ന ഒരു കുപ്പിയിൽ. ഇതിലൊരു 3 പേരുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിൽ വലിയ മീനൊന്നും കയറില്ല കാരണം കുപ്പിയുടെ വായ ചെറുതായതുകൊണ്ട് ഇതിൽ കയറാവുന്ന പരുവത്തിലുള്ള മീനേ കയറുള്ളൂ നമുക്ക് വെറൈറ്റി മീൻ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് പരലാണിത് ബാക്കി നമുക്ക് കിട്ടിയേക്കുന്ന പള്ളത്തിയാണ് എൻ്റെ മേത്തിച്ചിരി മണ്ണായി നിലത്ത് വീണു ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വള്ളി വിട്ടുപോയി അപ്പൊ ഇനി ഇറങ്ങിയെടുക്കേണ്ടി വരും അപ്പോ ഇതാണ് നമുക്ക് ആദ്യം ഇട്ട ഒരു ഇതിൽ കിട്ടിയ മീൻ അതായത് ആദ്യം നമ്മൾ ഇട്ട കുപ്പിയിൽ കിട്ടിയ മീനാണിത് അപ്പൊ ഏകദേശം ഒരു എണ്ണിയില്ല ഞാൻ അത്ര രണ്ടൊക്കെ മീനുണ്ട് അപ്പൊ നമുക്ക് നോക്കുമ്പോ കാണാൻ പറ്റും ഇവിടെ ഒരു വെറൈറ്റി മീനുണ്ട് ഇതാണ് പരല് ബാക്കിയുള്ളതൊക്കെ പള്ളത്തിയാണ് രണ്ട് പരലുണ്ട് ഒരെണ്ണം പൂവാലി പരലുണ്ട് ഒരെണ്ണം സാധാ പരലുണ്ട് പിന്നെ ബാക്കി കാണുന്നത് ഇങ്ങനെ കുറേ ആയിട്ട് കാണുന്ന മീൻ പള്ളത്തിയാണ് അപ്പോൾ നമ്മൾ മുമ്പൊരു വലയിട്ട് പിടിച്ചപ്പോഴും ഈ പള്ളത്തിയാണ് കൂടുതൽ നമുക്ക് കിട്ടിയായിരുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷ് ട്രാപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇട്ട് വെക്കാൻ പറ്റിയ മീനൊക്കെയാണ് കിട്ടിയേക്കണേ ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ട് പിടിക്കുകയാണെങ്കിൽ മീനിൻ്റെ വായിൽ കുളത്തി മീൻ ചത്തുപോകും നമുക്ക് ഇങ്ങനെ വളർത്താനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് മീൻ വളർത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തോട്ടിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ ഈ ഒരു രീതി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ വേദനിപ്പിക്കാതെ പിടിക്കാൻ പറ്റും അതുപോലെ തന്നെ അധികം പണിപ്പെടാതെ സിമ്പിളായിട്ട് നമ്മളവിടെ ഇട്ടുകൊണ്ട് പോയാൽ മതി കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതിൽ മീനുണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം ഫ്രഷ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും പറയാം പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കണമെങ്കിൽ ഇതുവരെ ഇൻഫോടെക് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ വാച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.